അല്ല നേഷണലിറ്റി സിനിമ ഈ ഫെസ്റ്റിവൽ എപ്പോഴും ഇതിപ്പോൾ ആര് എന്താണ് ഏത് ഓർഗനൈസേഷൻ ആണെന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ കൂടുന്നു സിനിമകൾ നല്ല രീതിയിൽ കാണിക്കാൻ ആര് ആണ് ഈ ഓർഗനൈസേഷൻ നടത്തുന്ന ബാധ്യസ്ഥയായി മാറുന്നു എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ ഈ ഫെസ്റ്റിവലിനൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളതാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പണ്ട് നമ്മൾ IFK കിട്ടിരുന്ന ഒരു ബൈ ലൈൻ ദ റൈറ്റ് ഓഡിയൻസ് എന്നുള്ളതായിരുന്നു അത് തന്നെയാണ് നമ്മുടെ ഈ സിനിമ ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നിലവാരത്തിനെ ആലോചിക്കുമ്പോൾ ഈ ഫെസ്റ്റിവലിനുള്ള ഏറ്റവും വലിയ റെലവൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാണ് അത്രയും ആൾക്കാർ സീരിയസ് ആയിട്ട് സിനിമകൾ കാണുകയും അല്ലെങ്കിൽ പല സംവിധായകർക്കും അവരുടെ നേരത്തെയുള്ള സിനിമകൾ ഇവിടുത്തെ ഇതുപോലൊരു ഇന്ത്യയുടെ ഒരു സദേൺ ടിപ്പിലുള്ള ഒരു സ്റ്റേറ്റിലെ ആൾക്കാർ ആ പടങ്ങളെക്കുറിച്ച് അവെയറാണെന്നും സംവിധായകരെക്കുറിച്ച് അവെയറാണെന്നുമുള്ള ഒരു ഒരു കാഴ്ച പല ഇൻ്റർനാഷണൽ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അത്ഭുതത്തോടു കൂടിയാണ് അവരധികം കാണുന്നത് അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ഫെസ്റ്റിവലിന് വളർച്ചയുള്ളൂ ഒരിക്കലും ഫെസ്റ്റിവൽ താഴോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിനൊരു റെസ്ട്രിക്ഷൻ വേണ്ടി വരും കാര്യം ഇതിപ്പോൾ ലോകത്ത് എവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മളെല്ലാവർക്കും പാസ് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെയും പാസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ സിനിമ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം നമുക്ക് ആവശ്യമാണ് അപ്പം ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടി വരും ഒന്നെങ്കിൽ നമ്മളിതിനകത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ ഇത്രയും പേര് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല രീതിയിൽ സിനിമ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശനശാല ഉണ്ടാവണം ആൾക്കാർക്ക് ഇടപഴകാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം സംവിധായകരും ചലച്ചിത്ര നിർമ്മാതാക്കളും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം അപ്പോൾ അത്തരത്തിലുള്ള സ്പേസിലേക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വഴി അല്ലെങ്കിൽ ഇതിനെ ഏതെങ്കിലും വളരെ ബുദ്ധിപരമായി ആലോചിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം എന്നുള്ളതിനെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് കണ്ടിരിക്കുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഈ അക്കാഡമിക്സിൽ ഇതിൻ്റെ ഒരു പാഠ്യ വിഷയമായി ഇത് വരുന്നതുകൊണ്ട് അവിടെ നിന്നൊരു കമ്പൽസറി ആയിട്ടുള്ള ആൾക്കാർ വരുന്ന ഒരു ഒരു പ്രക്രിയയുണ്ട് അപ്പോൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അതിന് ചില നോംസ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ചില സിനിമ കാണാൻ വരുന്നവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കത്തക്കവണ്ണമുള്ള ചില നോംസ് വയ്ക്കാം എന്നുള്ള ഒഴിച്ചാൽ പക്ഷേ എന്നാലും കേരളത്തെ സംബന്ധിച്ച് ഇത്തരമൊരു ഒരു ഫെസ്റ്റിവൽ ഇനിയും ആൾക്കാരുടെ എണ്ണം കൂടുകയുള്ളൂ അതുപോലെ തന്നെ മുമ്പ് അക്കാദമിയിലാണ് എല്ലാ ബുധനാഴ്ചകളിലും കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയൊക്കെ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പം ഇപ്പോൾ അത്തരം ഒരു പ്രദർശനമൊന്നുമില്ല അതൊക്കെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സിനിമ ലോക സിനിമ പരിചയപ്പെടാനുള്ള അവസരം എനിക്ക് തോന്നുന്നു നമ്മൾ അക്കാദമി ഒരു ഇൻ്റർനാഷണൽ ഫിലിം സെൻറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ കഴക്കൂട്ടത്ത് കിൻഫയിൽ 2 ഏക്കർ ഭൂമി വാങ്ങിച്ചത് അത് അവിടെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അതായിരുന്നു സത്യത്തിൽ നമുക്ക് വേണ്ടത് ഒരു ഇൻ്റർനാഷണൽ ഫിലിം സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഈ വിദ്യാർത്ഥികൾക്കുള്ള അക്കാഡമിക്സിനുള്ള റിസർച്ചിനുള്ള ഡിജിറ്റൽ ആർക്കൈവ് ലൈബ്രറികൾ ഫിലിം വ്യൂവിങ് ഇത്രയും കാര്യങ്ങൾ ഈ അക്കാഡമിയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻതൂക്കം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഒരു കറക്റ്റ് സ്പേസ് ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഇതും ഈ ഒരു ഇപ്പം അക്കാഡമിയെ സംബന്ധിച്ച് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിക്ക് മാത്രമാണ് ഇത്രയും വലിയ ത്രസ്റ്റ് ഉള്ളത് സത്യത്തിൽ ഇത് അതൊരു വൺ ഓഫ് ദി പ്രോഗ്രാംസ് ആവാൻ പാടുള്ളൂ ആക്ച്വലി ഇതിന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് മലയാള സിനിമയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർക്കുള്ള ഒരു റിസർച്ച് പ്ലാറ്റ്ഫോം ഉണ്ടായാൽ തന്നെ നല്ല സിനിമകൾ കാണാൻ വരുന്ന ആൾക്കാരെ കുറേ കൂടെ സ്ക്രീൻ ലൈൻ ചെയ്യാൻ നമുക്ക് പറ്റും അതുകൊണ്ട് തന്നെ അക്കാദമിയുടെ ഗവേഷണം അല്ലാതെ തന്നെ പല അക്കാദമികളും പോലെ തന്നെ നമുക്കൊരു പഠന കേന്ദ്രം ഗവേഷണ കേന്ദ്രം മാത്രമല്ല പഠനത്തിനോടൊരു സ്പേസ് കൂടി ഫിലിം ആക്ടിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അല്ല അത് ആക്ച്വലി ഫിലിം സ്കൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിന് ഈ പ്രോപ്പറായിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസ് ആവശ്യമാണ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹ്യൂജ് ആയിരിക്കാം ഞാൻ പറഞ്ഞ അക്കാഡമിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് നെസസിറ്റി എന്ന് പറയുന്ന ഒരു ഒരു റിസർച്ച് പ്ലാറ്റ്ഫോം തന്നെയാണ് ആക്ച്വലി അപ്പോൾ ആ റിസർച്ച് പ്ലാറ്റ്ഫോമിനകത്ത് ഈ വ്യൂയിങ്ങും എല്ലാ കാര്യങ്ങളും വരും അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നിലനിൽക്കുക എന്നുള്ളതാണ് അതായത് സിനിമയോട് പാഷനുള്ള ആൾക്കാർ പിന്നെ അവസാനം ഉണ്ടാവുള്ളൂ അതെ അതിനുള്ള ഒരു പ്രോസസ്സ് നടക്കണം ഒരു ലോങ് റണ്ണിൽ ഒരു എന്താണ് സിനിമ പഠിക്കുവാൻ അതിന് അഭിനയവും തിരക്കഥ രചനയും സംവിധാനമൊക്കെ പഠിക്കുവാൻ അക്കാദമി ഒരു സംവിധാനം ഒരുക്കുന്നത് നന്നായിരിക്കും KSFDC അതിനൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തിട്ടത് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അക്കാദമി ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്തരത്തിലൊരു ഒരു കോച്ചിങ് ക്ലാസ്സസ് നടത്തുന്ന ഒരു സ്ഥാപനമായി മാറേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ബേസിക്കലി ഇതിന് ഒരു മലയാള സിനിമ ലോകം മുഴുവൻ ഈ ഫെസ്റ്റിവലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മലയാള ഫിലിം മേക്കേഴ്സിനെ മലയാള സിനിമകളെ ലോകത്ത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അതിപ്പോൾ ഈ പറയുന്ന 5-6 ദിവസം കൊണ്ട് തീരുക അതിനുശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വേണം താങ്ക് യു സർ